കളമശ്ശേരി ലഹോമ സാക്ഷികളുടെ മേഖലാ കൺവെൻഷനിടെ ബോംബ് സ്ഫോടനം നടന്ന പ്രദേശത്ത് ബൈക്കിൽ സാഹസിക പ്രകടനം നടത്തിയ ബൈക്ക് യാത്രക്കാരൻ പിടിയിലായിരിക്കണം. ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണ് ഏകദേശം 3:30 ഓഡിറ്റോറിയത്തിന് മുന്നിൽ ചീറിപ്പാഞ്ഞെത്തിയ ബൈക്കിൽ ഇയാൾ കൺവെൻഷൻ സെന്ററിന് മുന്നിൽ വെച്ച് തന്നെ അഭ്യാസം കാണിച്ചത്. തുടർന്ന് 3:30 വീണ്ടും ഓഡിറ്റോറിയത്തിന് മുന്നിലെത്തിയ ബൈക്കാകട്ടെ അവിടെ നിർത്തിയിട്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചതോടെയാണ് മധ്യവയസ്കനായ ഇയാളെയും വാഹനത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനമുണ്ടായതിന്റെ പിന്നാലെയാണ് ഇങ്ങനെ ഒരാൾ രാവിലെ മുതൽ ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലത്തും സമീപത്തെ മെഡിക്കൽ കോളേജിലുമായി ബൈക്കിൽ കറങ്ങി നടക്കുന്നതായി പ്രദേശവാസികൾ സംശയമുയർത്തിയത്. അതിവേഗത്തിൽ ബൈക്കിൽ വന്നതിന് പിന്നാലെ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് ഇറങ്ങിയാണ് ഇയാൾ അഭ്യാസം കാണിച്ചത്. മാത്രമല്ല വൺ വേ നിയമം തെറ്റിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈക്കിൽ സാഹസിക പ്രകടനം നടത്തിയ ബൈക്ക് യാത്രക്കാരൻ പിടിയിലായത്. അതേസമയം കളമശ്ശേരിയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. 4 പേരും ഇപ്പോഴും ഐസിയുയിലാണ്. ഇവരിൽ 2 പേർ ഇക്കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ അമ്മയും സഹോദരനുമാണ്. സ്ഫോടനത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ ഒരുമിച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ട സ്ത്രീയെ തിരിച്ചറിയാനാകാത്ത വിധം പൊള്ളലേറ്റിരുന്നു. അതിനാൽ തന്നെ സ്ഥിരീകരണത്തിനായി ഇവരുടെ ബന്ധുവിന്റെ DNA പരിശോധിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്നാണ് മന്ത്രി പറഞ്ഞത്. നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 4 പേരും ആംസ്റ്ററിൽ 2 പേരും സൺറൈസിൽ മെഡിക്കൽ സെന്ററിലുമായി ആകെ 17 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 12 പേരിപ്പോൾ ICU മന്ത്രി പറയുന്നത്. ഇതിനിടെ കളമശ്ശേരി സ്ഫോടനത്തിനെ ബോംബ് നിർമ്മിച്ചതും കൃത്യം നടത്തിയതുമെല്ലാം ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്കെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചതിന് ഇതുവരെയും തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിനിപ്പോൾ പിടിയിലായ പ്രതിയെ കളമശ്ശേരി എയർ ക്യാമ്പിൽ വെച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിശദമായി ചോദ്യം ചെയ്യൽ ഇയാൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് വ്യക്തമാകുന്നത്. സ്ഫോടനത്തിനുപയോഗിച്ച IED ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് കവറിലാണ്. പെട്രോൾ, പടക്കം, ബാറ്ററി എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയിട്ടുള്ളത്. ഫോർമാൻ ആൻഡ് ഡൊമിനിക്കിന് സാങ്കേതിക അറിവുകളുണ്ട്. യൂട്യൂബിൽ നിന്ന് കൂടുതൽ പഠിക്കുകയും തലേദിവസം കൊച്ചിയിലെ വീട്ടിലാണ് ബോംബ് നിർമ്മിച്ചതും എന്നാണ് വിവരങ്ങൾ. സ്ഫോടനം നേരത്തെ തന്നെ പരീക്ഷണം നടത്തിയിരുന്നോ എന്ന കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. ഇയാളുടെ യൂട്യൂബ് ലോഗിൻ വിവരങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സംഭവമുണ്ടായ ഉടൻ തന്നെ സംഭവസ്ഥലത്തുനിന്ന് പുറത്തുപോയ നീലക്കാരനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം തുടരുകയാണ്. കാറിന്റെ യഥാർത്ഥ നമ്പർ ഒരാൾ പോലീസിനെ അറിയിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരും. എന്തിനാണ് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചതെന്ന കാര്യത്തിലും ഇപ്പോൾ ദുരൂഹത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.